മലയാളികൾ ഇവൻ തീറ്റപ്രാന്തനായിരുന്നു ചോദ്യങ്ങളാണ്. എനിക്കൊരു ജോലി കിട്ടുമെന്നുള്ള ആ സീനിലാണ് കൂളിംഗ് ഗ്ലാസ് വെച്ച്. ഇപ്പൊ ഞാൻ നിങ്ങളെ പോലെ ഈക്കൊച്ചി ഇത് മൂടായി. നമ്മൾ ആക്ച്വലി ബിരിയാണി കഴിക്കാൻ വേണ്ടി പൊള്ളാച്ചി വരെ പോവാറുള്ളത്. അതെ, ഞാൻ നിങ്ങളൊന്ന് പൊള്ളാച്ചി പിടിച്ചോണ്ട് പോകുന്ന സീനാണ്. പൊള്ളാച്ചി ബിരിയാണിയുടെ കടയാണ് ഈ പൊള്ളാച്ചി ബിരിയാണി. വെച്ചാൽ ഇത് താജ് എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി കടയാണ്. അവിടെ ബിരിയാണി അല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് വേറെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് മട്ടൻ്റെ തന്നെ. ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അൽഫോൺസ് കിച്ചു നിവിൻ സിജു ശബരി രാജേഷ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി നേരം സിനിമ കഴിഞ്ഞ് എൻ്റെ ഒരു പാർട്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞതുപോലെ കൊടൈക്കനാൽ പോയി. കൊടൈക്കനാൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ കൊടൈക്കനാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ എന്നാൽ പിന്നെ വാൾപ്പാറ മലക്കപ്പാറ അതിരമ്പള്ളി അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പൊള്ളാച്ചി ആളിയാർ റൂട്ടിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിശക്കുന്നുള്ള പ്ലാൻ. അപ്പോൾ ഒരു ഒരു വണ്ടി വെച്ചൊരു 10-15 പേരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഇത്ര മാന്യമായിട്ടുള്ള സീനിലല്ലല്ലോ വിശന്ന് തുടങ്ങി കഴിഞ്ഞാൽ വേറെ മോഡാണ്. അപ്പോ ഫുഡ് വേണമെന്ന് പറഞ്ഞിങ്ങനെ ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞപോലെ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ അന്വേഷിച്ചു ഫുഡ് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചപ്പോ പൊള്ളാച്ചിയിലുള്ളവര് അല്ലെങ്കിൽ അവിടെ കണ്ട കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോ ഇവരോട് നിങ്ങൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ചപ്പോ ഈ ആളിയാർ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ ഇങ്ങനൊരു കടയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചു, അവിടെ നല്ല ബിരിയാണിയാന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടാണ് ഇത് കണ്ടുപിടിച്ച് കഴിക്കുന്നത്. നല്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ അത് വിട്ട് പിന്നെ പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല. നല്ല രസമുള്ള ബിരിയാണി, നമ്മുടെ ഈ അമ്പൂർ സ്റ്റാർ ബിരിയാണി ഇല്ലേ ഈ ബാംഗ്ലൂർ കോയമ്പത്തൂരൊക്കെ ഉള്ള ആ ടേസ്റ്റ് ആണ് ആ ബിരിയാണിക്ക്. ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറയില്ല. എന്റെ ഫേവറേറ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പൂർ സ്റ്റാർ ബിരിയാണിയാണ് ഫേവറേറ്റ്. പൊതുവെ ഒരു കംഫർട്ട് ഫുഡ് എപ്പോഴും ഉള്ള ഒരാളാണോ ഷറഫ്? അതായത് ഇന്നൊരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെ റെഗുലർലി അങ്ങനെ? ഞാൻ ഒരുപാട് വെറൈറ്റികളിലേക്ക് ഒന്നും പോകുന്നില്ല. അറിയാവുന്ന കുറച്ച് ഭക്ഷണം നമ്മളുടെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഭക്ഷണം കംഫർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം പിടിക്കാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് ഇങ്ങനെ സ്പെഷ്യൽ ചേട്ടായി മറ്റേ തവളയുടെ കാല് പൊരിച്ചെടുത്തിട്ട് പിന്നെ തൂക്കി ഐസിലിട്ട് ആ സാധനം എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും പോകാറില്ല. കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഗാംഗിൽ അതായത് ഒത്തിരി ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡീസ് ആയിരിക്കാം, എന്നാലും അതിലെ മെയിൻ ഫുഡിയാണോ ഷറഫ്? അങ്ങനെ ഇല്ല, ഞാൻ പറയാം ഈ ഫുഡി എന്നുള്ള നമ്മളിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ സിജു ആണെന്ന് നമ്മൾ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിവിൻ ആണെന്ന് പറയാം, നിവിനും പക്ഷെ ഒരേ ഫുഡിന്റെ ഒക്കെ ആളാണ്. സിജു പക്ഷെ മറ്റേ ഇപ്പൊ ഞാനും സിജും ഞങ്ങളൊക്കെ കൂടി ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി വെച്ചോ, ഞാൻ കയറി ചെന്ന് ഇത് എടുത്ത് നോക്കി എന്തുണ്ടെന്ന് പറഞ്ഞ് ഇത് ഉണ്ടെന്ന് പറയുന്നു, ഓക്കെ ഇത് എടുത്തോളാം പറയും. സിജു ഇതെടുത്തിട്ട് അപ്പൊ ഞാൻ മറ്റേ വന്ന പയ്യന്റെ അടുത്ത് പറയും ഇത് ടൈം എടുക്കും എന്റെ ബാഗ് എടുത്തോളൂ. സിജു ഇത് നോക്കി കുറച്ച് കാര്യമായിട്ട് ഇതെങ്ങനെയുണ്ട് ഇതെന്താണ് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഇടും എന്നൊക്കെ ഉള്ളതൊക്കെ അറിഞ്ഞ് അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. അത് ഇതായിട്ടുള്ള അറിഞ്ഞ് കഴിക്കുന്ന ഒരാളാണ് അങ്ങ്. അപ്പൊ അങ്ങനെ ഒരു ഫുഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ സിജു ആയിരിക്കും ഫുഡി ആയിട്ട്. ഞങ്ങൾ പ്രേതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറായിലുള്ളു അവിടെ ബീച്ചിന്റെ സൈഡിൽ കുറച്ച് ചേച്ചിമാരുടെ ഒരു ഉച്ചയൂണ് കട. ഉച്ചയൂണ് കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി കാര്യം വെച്ചാൽ ഉച്ചയൂണ് സ്പെഷ്യലുകൾ നമ്മളുടെ മീൻ സ്പെഷ്യലുകൾ എല്ലാം ഉണ്ട്. പക്ഷെ കരിമീൻ വേറെ ലെവൽ കരിമീൻ. ഞാനും അജും ആ പടം കഴിഞ്ഞിട്ട് തടിയും വയറൊക്കെ വെച്ച് വൃത്തികേടായി. അല്ല അതാണ് അതാണ്, പക്ഷെ വടയിട്ടായിട്ട് അങ്ങനെ. അതെ ഞാനാ നിങ്ങൾ ചെയ്യോ വേറെ അതിന്റെ ഇടയിൽ ആ ഒരു ത്രില്ല് ആ ത്രില്ല് കളയാൻ വേണ്ടി എനിക്ക് വർക്കൗട്ടിന്റെ ആരോഗ്യം ചെയ്തു. എനിക്ക് തിരിച്ചു വെച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അടിപൊളി നല്ല രസമുള്ള റെസ്റ്റോറൻറ്റ്. ഒരിക്കലും ഒരു പ്രീമിയം അല്ലെങ്കിൽ റേറ്റ്സിൽ ഒരിക്കലും അത്ര ഭയങ്കര ഭയങ്കര പൈസയുള്ള ഫുഡായിരിക്കരുതെന്നൊക്കെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ എന്നാൽ ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടമാവുന്ന ഫുഡാണ്. ഈ ബാംഗ്ലൂരിൽ ആശ ടിഫിൻസ് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടുണ്ടായിരിക്കും. ആശ ടിഫിൻസിലെ ചായ അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ ഞാൻ മൂന്ന് ചായ ഒരേ സമയം ചെല്ലുമ്പോൾ തന്നെ മൂന്ന് ചായയുടെ ടോക്കൺ എടുക്കും. മൂന്ന് ചായ എടുത്തിട്ട് വേണ്ട നമ്മൾ പോയിട്ട്, സെൽഫ് സർവീസ് ആണല്ലോ രണ്ട് ചായ. അപ്പം ഞാനൊരാളുണ്ടാവുള്ളൂ മിക്കവാറും മൂന്ന് ചായ എടുത്ത് കൊണ്ടുപോകുന്നത് വെച്ചിട്ട് മൂന്ന് ചായ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മറ്റേ കേസർ ബാത്ത്, ചോച്ചോ ബാത്ത്, കറബാത്ത്,
പിന്നെ ഈ മസാല ദോശ ചെറിയ മസാല ദോശ ആയിരിക്കും, ഭയങ്കര ക്രിസ്പി ആയിട്ട് ദോശ, ഭയങ്കര വെറൈറ്റി വേറെ വേറെ നമ്മൾ നല്ലൊരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷെഫിനെ അല്ലെങ്കിൽ കുക്കിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് താങ്ക്സ് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അതെ, അവരോട് നല്ല ഫുഡാണെന്നുള്ള പറയുന്നത്. അതെ അതെ, ഇന്നലെ ഞാൻ വേറൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു, ഇതിനകത്ത് ഏറ്റവും ടാങ്ക്ലെസ് ആയിട്ട് ജോബ് ചെയ്യുന്ന ഡിഷ് വാഷ് ചെയ്യുന്ന ആളല്ലേ, അവനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ അവൻ ഇല്ലെങ്കിലുണ്ടല്ലോ, റെസ്റ്റോറന്റ് ഇല്ല, പാത്രം കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റത്തില്ല, ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനേ ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറന്റ് ആശ എന്നുള്ളത് അവരുടെ ഈ വാഷിംഗ് ഏരിയ, അത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഫുൾ ഒരു ഗ്ലാസ്സിൽ നമുക്ക് വന്നിരുന്ന് കാണാം, അത് 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 നമുക്ക് ഇങ്ങനെ നോക്കാം. അവരത് വാഷ് ചെയ്ത് അത് ഓർഗാനിക് ഇതൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി ഫുൾ, അത് ഞാൻ പറഞ്ഞത് അത്ര ഹൈജീൻ ആണ് എന്ന്. ഇതെല്ലാം ചെയ്യുന്നതിന് പൈസ ഒന്നും അവർ ചാർജ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു റെസ്റ്റോറന്റ് മോഹം അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ സ്പേസിൽ കുറച്ച് റീസണബിൾ റേറ്റിൽ എല്ലാ ആൾക്കാർക്കും വന്ന് കഴിക്കാവുന്ന നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് അങ്ങനെ ആയിരിക്കണം. എന്റെ ബിസിനസ് തന്ത്രങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണോ? പൊതുവെ ഫുഡ്, അതായത് ഫുഡ് ഇപ്പൊ ബിനിയാസിനെ പോലെയാണോ? അതായത് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നാ കഴിക്കും, സൈഡിൽ പോയി ഫുഡിന്റെ ഒപ്പം നിൽക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടത്തില്. കുക്കിയൊക്കെ ഇഷ്ടമുണ്ടോ? ഇല്ല, ശരിയില്ല, തള്ളണമെന്നൊന്നും ആഗ്രഹിച്ചു. ഇന്നലെ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് തള്ളാന്ന് വിചാരിച്ചായിരുന്നു, നടക്കല്ല, ഫുഡ് ഉണ്ടാക്കില്ല. ഇല്ല, ഞാൻ ഈക്കോ ചീറ്റിലേക്ക് വിളിച്ചത് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നു, പിറ്റേ ദിവസം എഴുന്നേറ്റ് ഉച്ചയായപ്പോ എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഇന്ന് അടിക്കണം എന്നുള്ള സീൻ. അപ്പൊ എങ്ങനെ ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ കൊത്തു മറന്നിട്ട് എനിക്ക് ഒരു ഒരു സന്തോഷം തോന്നല, എല്ലാം ഞാൻ പോയേക്കണ പോലല്ല. അപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് കൊച്ചിയില്, നമ്പർ ഫേസ്ബുക്കിൽ നമ്പർ വിളിച്ചു, ഹലോ ഹലോ എവിടെ കിട്ടും നല്ല ബിരിയാണി. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് പോകുമ്പോ എനിക്ക് എന്റെ ടെൻഷനും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഈ സാധനം ഇവന്മാർക്ക് വർക്ക് ആവണല്ലോ എന്നുള്ള ബിരിയാണി കഴിക്കാൻ വേണ്ടി പൊള്ളാച്ചിക്ക് ഇറങ്ങി, പൊള്ളാച്ചിയിൽ എത്തി അല്ലേ. മാപ്പിലുണ്ട് ആക്ച്വലി, മാപ്പില് താജ് ബിരിയാണി എന്ന് സെർച്ച് ചെയ്താൽ, താജ് ബിരിയാണി എന്ന് സെർച്ച് ചെയ്താൽ ഇതാണ് താജ്. നമ്മളിവിടെ വരുമ്പോ ചുറ്റുമുള്ള ഹോട്ടലിൽ നമ്മൾ ക്യാൻവാസ് ചെയ്യും, വേറെ ഹോട്ടലുകളല്ല. പക്ഷേ ഇതൊരു ബിരിയാണി ജംഗ്ഷൻ ആയതിന്റെ കാരണം ഈ ഒരു ഹോട്ടലിൽ വരുന്നത്, അതല്ലെങ്കിൽ ഒരു സ്ഥലം അറിയപ്പെടുന്ന ഒരു ഹോട്ടലിൽ വരുന്ന പിന്നെ അതിന് ചുറ്റും. ഇത് ശരിക്കും സ്റ്റാർ ബിരിയാണി സ്റ്റാർ ബിരിയാണിയുടെ അതേ ഒരു ഇത് തന്നെ. സെയിം ജീരാ സാമ്പാർ റൈസിൽ അല്ലേ, മട്ടൻ ചില്ലിയാണ്, ചില്ലി ചില്ലി ഫ്രൈ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒപ്പുള്ള സാലഡും ഭയങ്കര ഇഷ്ടമാണ്, നല്ല കട്ടിത്തൈര സാലഡല്ലേ, പൂന ചമ്മന്തി. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ഇവിടെ വരെയും വന്നതിന് പോകത്താണ്. അതെ, ഇനിയിപ്പോ ഒരു കാരണമുണ്ട്, ബ്രെയിൻ കിട്ടാത്തതുകൊണ്ട് ഇനി ബ്രെയിൻ കഴിക്കാത്ത പ്രശ്നം തന്നെ. ഓ, വാൽപ്പാറ വഴി വരാം, അടുത്ത പടത്തിന്റെ റിലീസ് ആവട്ടെ. പ്രിയൻ ഓട്ടത്തിലാണ്, പ്രിയൻ ഓട്ടത്തിൽ, പ്രിയൻ ഓടുന്നി ഓടി ഓടി എന്നാണ് തിയേറ്ററിലെത്തുന്നത്. 24th ജൂൺ 24th പടം ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും സിനിമ ഭയങ്കര അടിപൊളി സിനിമയാണ്. നമ്മൾ ഈ സാധാരണ സാധാരണ ഉള്ള ഒരു മനുഷ്യന്റെ ഒക്കെ ഒരവസ്ഥയൊക്കെ തന്നെയാണ്. ട്രെയിലർ നമ്മളെ ട്രെയിലർ ഇറങ്ങിയ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പൊ നമ്മളും എക്സ്ക്യൂസസ് പറയാറുണ്ടല്ലോ. എനിക്കിപ്പോ നമ്മള് വീട്ടിലൊക്കെ, ഞാൻ എക്സ്ക്യൂസ് എന്ന് പറയുമ്പോ ബിനിയാസിനെയാണ് ആദ്യം ഓർത്തത്. വൈകി വരുന്ന കാര്യം പറയുമ്പോ എന്റെ ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് പറയുന്ന ബിനിയാസാണ്. സ്വയം ഏറ്റെടുക്കില്ലോ എന്ന് അറിയാൻ വേണ്ടി ബിനിയാസ് അതിന്റെ അപ്പുറത്ത് ഞാൻ എത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫാമിലി സിനിമ എന്നുള്ള ഒരു ഇതുണ്ട്. അച്ഛനമ്മയൊക്കെ ഭയങ്കര രസമാണ്, അച്ഛൻ ഭയങ്കര രസമാണ്, ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ ഭയങ്കര രസമാണ്. ചേട്ടൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മാവിന്റെ മകനുണ്ട്, നമ്മുടെ ബിജു സോപാനം ചെയ്യുന്നത്, പുള്ളി അടിപൊളിയാണ്.
പിന്നെ ബാക്കി അതിനകത്ത് ആക്ട് ചെയ്തേക്കുന്ന ഒപ്പം നൈല നൈല ഉഷ ഒരു ഭയങ്കര അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ക്യാരക്ടറാണ്, അവർ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപർണാദാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹരത്തിലും മറ്റേ ബീസ്റ്റിലൊക്കെ അഭിനയിച്ച അപർണയുണ്ട്. അപർണയാണ് വൈഫിനെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ അപർണ അടിപൊളി, അപ്പൊ നല്ല രസമുണ്ട്, ഹ്യൂമർ ഉണ്ട്, കഥ പറയുന്നുണ്ട്, മനുഷ്യൻ അവന്റെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല സിനിമ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ സിനിമ കണ്ട പല സുഹൃത്തുക്കളും ചില ചാനൽ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറയും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രിയന്റെ ഓട്ടം വെറുതെ ആവില്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തിയേറ്ററിലേക്ക് വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്ക്. ഏ, നിങ്ങൾ ധൈര്യമായിട്ട് പടം കാണാൻ പോകും, കാണാൻ പോകും. ഈ ബിരിയാണിയുടെ ഒപ്പം ബിനിയാസിന്റെ ഒരു ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ, അതിന്റെ ഒപ്പം സാലഡോ പിക്കളോ ഒന്നും തൊടുവോസ്. എന്താണെന്നറിയോ, ഞാൻ സാലഡ് തൊടുവാണെങ്കിൽ തന്നെ അതെനിക്ക് ആ പ്ലേറ്റിൽ ഇരിക്കുന്നതിന്റെ ഒരു ഭംഗിക്ക് ഞാൻ വെക്കും. പക്ഷെ ഞാനിത് മറന്നുപോകും, അതാണ് ഞാൻ തൊടാൻ തന്നെ മെയിൻ പ്രയോജനം. ആ ശരിക്കും വേറെ ഒന്നും പിടിക്കാൻ പറ്റില്ല എന്റെ സൈഡ്. പിന്നെ ഒരു ലൊക്കേഷനിൽ പോയാൽ തന്നെ എന്തോ ആൾക്കാരെ പറഞ്ഞു തരാനുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ അടുത്തായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, ചേട്ടാ എവിടെയായിരിക്കും നല്ല ഫുഡ് എന്ന് ചോദിച്ചാൽ ആ ഓട്ടോ സ്റ്റാൻഡ് മൊത്തം വന്നിട്ട് നമുക്ക് ഫുഡ് പറയും. അതൊരു സ്നേഹമാണ്. അപ്പൊ താങ്ക്സ് ഫോർ ദി അടിപൊളി ഡ്രൈവ്, അടിപൊളി ബിരിയാണി, അതുപോലെ പ്രിയൻ ഓട്ടത്തിലാണ് ഒരു സൂപ്പർ മൂവി ആയിട്ട് വരട്ടെ. അടുത്ത മൂവി ഇറങ്ങുമ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് കഴിക്കാം, അവിടെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഓക്കെ, അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു.